സെപ്റ്റംബർ 27, 2012. പരിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയും പിതാക്കന്മാരുടെ പിതാവും ഇടയന്മാരുടെ ഇടയനുമായ പരിശുദ്ധ മോറാൻമാർ ഇഗ്നാത്തിയോസ് സാക്ക പ്രഥമൻ ബാവ തിരുമേനി കുവൈറ്റിൻ്റെ മണ്ണിൽ കാലുകുത്തി. ഇടവക ജനങ്ങൾ നെഞ്ചിലേറ്റിയ ആ ദിവസം അന്നായിരുന്നു. പള്ളിയങ്കണം നേരത്തെ തന്നെ നിറഞ്ഞു കവിഞ്ഞിരുന്നു. തങ്ങളുടെ ഇടയനെ ഒരു നോക്ക് കാണാൻ, ആ സ്ലീവ ഒന്ന് മുത്തുവാൻ ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നുണ്ടായിരുന്നു. ഭാരതീയ പൈതൃക രീതിയിൽ താലപ്പൊലി ഏന്തിയ പൂക്കൂടകൾ നിറച്ച് ബാലികമാർ ഇരുവശവും നിന്നിരുന്നു. പരിശുദ്ധ ബാവ എഴുന്നള്ളിയ വാഹന വ്യൂഹം NECK കവാടം കടന്നു വന്നു. ബാലികമാർ വഴിനീള പൂക്കൾ വിതറി. ജനങ്ങൾ നിർനിമേഷരായി നോക്കി നിൽക്കെ ആ വാഹനം NECK പ്രധാന കവാടത്തിൽ എത്തി നിന്നു. തുടർന്ന് വീൽ ചെയറിൽ ഭൂവിഷ്ഠനായ പരിശുദ്ധ ബാവയെ പള്ളിയകത്തേക്ക് ആനയിച്ചു. പരിശുദ്ധ ബാവയുടെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു പ്രസന്നത കളിയാടിയിരുന്നു. ആരെയും വിസ്മയിപ്പിക്കത്തക്ക മുഖശോഭ ആത്മചൈതന്യത്തിൻ്റെ ഉലയിൽ ഊതിക്കാച്ചിയ സ്വർണ തേജസ് തന്നെ ആയിരുന്നു. പരിശുദ്ധ ബാവയെ ഞങ്ങൾ ആദ്യമായി നേരിട്ട് കണ്ടതും അന്നായിരുന്നു. കാഴ്ചയിൽ ഗാംഭീര്യവും പ്രൗഢിയും ഗ്രീക്ക് സൗന്ദര്യത്തിൻ്റെ തിളക്കവും എടുപ്പും സന്യാസത്തിൻ്റെ സംശുദ്ധിയും ചാരുതയും ആത്മീയ ആചാര്യന് അനുസരണമായ വാത്സല്യവും സ്നേഹവും പക്വമതിയായ ഭരണ നേതാവിനൊത്ത ആർജവഭാവവും ആരെയും ആകർഷിക്കുന്ന പ്രഭാഷണ ചാതുര്യവും ഒത്തുചേർന്ന ഒരാളിൽ കാണണമെങ്കിൽ അത് പരിശുദ്ധ സാക്ക പ്രഥമൻ ബാവ തിരുമേനി മാത്രം ആയിരിക്കും. തുടർന്ന് നടന്നത് ഒരു പൊതുസമ്മേളനമായിരുന്നു. നാട്ടിൽ നിന്നുള്ള അഭിമന്യ തിരുമേനിമാരും വിശിഷ്യ ശ്രേഷ്ഠ കാതോലിക്ക ബാവായും വേദിയെ അലങ്കരിച്ചിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഇടവക ജനങ്ങൾക്ക് പരിശുദ്ധ ബാവായെ അടുത്ത് കാണുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും അവസരമൊരുക്കുകയായിരുന്നു അത്. അടുത്ത രണ്ട് ദിവസങ്ങൾ ആത്മചൈതന്യത്തിൻ്റെ അനുഭൂതികളുടെ ദിനങ്ങളായിരുന്നു. പിറ്റേ ദിവസം വെള്ളിയാഴ്ച നന്നേ രാവിലെ തന്നെ NECK ജനനിബിഡമായി കഴിഞ്ഞിരുന്നു. ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ കുവൈറ്റിൻ്റെ മണ്ണിൽ എഴുന്നള്ളി വന്ന് അർപ്പിക്കുന്ന ദിവ്യബലിയിൽ സംബന്ധിക്കുവാൻ ജനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ശ്രേഷ്ഠ ബാവായുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന ആരംഭിച്ചു. പരിശുദ്ധ സഭയുടെ പൈതൃകമായ സുറിയാനി ഭാഷയിലായിരുന്നു അന്ന് കുർബാന അർപ്പിച്ചത്. سلام بشلوم حين وحبيبان كما كان الخون طيبوس والرحمة لثليس ويوس وقاديشت وعم زوادي بركوز سبتوم مدبح محسورة مريو رحيقي عم قريبي حاي عم ميثي فريقي بصيبي زاكوي ودمريو سلام بشلوم وكاد حذيتون ورزيتون وعليهم حيلو صلاة പിറ്റേ ദിവസം റമദ ഹോട്ടൽ അങ്കണത്തിൽ വെച്ച് പരിശുദ്ധ ബാവ പങ്കെടുത്ത പ്രൗഢഗംഭീരമായ പൊതുസമ്മേളനം നടന്നു. കുവൈറ്റിലെ രാജകുടുംബാംഗങ്ങൾ, കുവൈറ്റിലെ മറ്റ് രാജ്യങ്ങളുടെ അംബാസഡർമാർ, നാട്ടിൽ നിന്നുള്ള മെത്രാപ്പോലീത്തമാർ, മന്ത്രിമാർ, ഇതര സഭകളുടെ ആത്മീയ നേതാക്കന്മാർ മുതലായവർ ആശംസകൾ നേർന്നു. ഓ
അനുഗ്രഹപൂർണമായ ശ്ലൈഹിക സന്ദർശനം പൂർത്തിയാക്കി പരിശുദ്ധ ബാവ പിറ്റേ ദിവസം കുവൈറ്റിനോട് യാത്ര പറഞ്ഞു. രണ്ടായിരത്തി പതിനാല് മാർച്ച് 21 ലോകമെമ്പാടുമുള്ള സുറിയാനി സഭാമക്കളെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് പരിശുദ്ധ പിതാവ് ഇഹലോകവാസം വിടുന്നു. തൻ്റെ അന്ത്യാഭിലാഷമായ താൻ പടുത്തുയർത്തിയ ദേറാ സ്ഥിതി ചെയ്യുന്ന മാരത് സൈദിനായിൽ അന്ത്യവിശ്രമം കൊള്ളണമെന്ന തൻ്റെ ആഗ്രഹപ്രകാരം ഭൗതിക ശരീരം ലെബനോനിൽ നിന്ന് ദമാസ്കോസിലേക്ക് കൊണ്ടുപോയി. സിറിയൻ രാജ്യത്തിൻ്റെ എല്ലാവിധ ഔദ്യോഗിക ബഹുമതികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മെ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ആ ഭൗതിക ശരീരം അടക്കം ചെയ്തു. പരിശുദ്ധ പത്രോസിന്റെ 122 പിൻഗാമിയായി ആഗമാന സുറിയാനി സഭയുടെ അധിപനായി 34 വർഷക്കാലം പരിശുദ്ധ സഭയെ നയിച്ച ആ ദിവ്യ ജ്യോതിസ് കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി. അങ്ങിന്നും ഞങ്ങൾ ഹൃദയത്തിൽ ജീവിക്കുന്നു. കുവൈറ്റിലെ മക്കളുടെ കണ്ണീരിൽ കുതിർന്ന അശ്രുപുഷ്പങ്ങൾ.